നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു തീരുമാനമാകാതെ പശ്ചിമേഷ്യൻ സന്ദർശനം കഴിഞ്ഞ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങി. വെടിനിർത്തൽ ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകളെ അംഗീകരിക്കുന്നുവെന്നും ഇനി പന്ത് ഹമാസിന്റെ കോർട്ടിലാണെന്നും കഴിഞ്ഞ ദിവസം ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനവുമായി ഹമാസും രംഗത്തെത്തി. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് അമേരിക്ക. അതിനുവേണ്ടിയുള്ള മറയൊരുക്കലാണ് ഇത്തരം വെടിനിർത്തൽ ചർച്ചകൾ. അല്ലാതെ ഈ വെടിനിർത്തൽ ചർച്ചകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. കാരണം ഓരോ ഘട്ടത്തിലും വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച നിബന്ധനകളിൽ ഇസ്രായേൽ മാറ്റമുണ്ടാക്കുന്നുവെന്നാണ് ഹമാസിന്റെ ആരോപണം. അതിനനുസൃതമായി അമേരിക്ക കളിക്കുകയാണ്. ഞങ്ങൾക്ക് വെടിനിർത്തൽ കരാറിൽ വിശ്വാസമില്ല. ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തില്ല. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിനുള്ള സമയപരിധി നീട്ടി നൽകാനുള്ള അമേരിക്കയുടെ തന്ത്രമാണ് ഇത്തരം വെടിനിർത്തൽ ചർച്ചകളെന്നായിരുന്നു ഹമാസിന്റെ കുറ്റാരോപണം. സത്യത്തിൽ യാഥാർത്ഥ്യം ഇതുതന്നെയാണ്. ഇനി ഗാസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകാനുള്ള സാധ്യത വിരളമാണ്. അമേരിക്കയും ഖത്തറും ഈജിപ്തും അടക്കം അതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും, വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ കരാറിലേക്ക് അതിനെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇസ്രായേലിലെത്തിയ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തി. മറ്റ് ഉന്നതരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. അതിനുശേഷമാണ് ആന്റണി ബ്ലിങ്കന്റെ സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടായത്. ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധമാണ്. ഗാസയിൽ ഒരു സമാധാനം കൊണ്ടുവരുന്നതിന് ഇസ്രായേൽ സന്നദ്ധമാണ്. ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസാണ്. ഹമാസ് ഉറപ്പായും ഈ വെടിനിർത്തൽ കരാറുമായി സഹകരിച്ച് തീരൂ എന്ന് ആന്റണി ബ്ലിങ്കൻ പറയുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഹമാസാണ്. ഏകപക്ഷീയമായി ഇസ്രായേലിനെ അമേരിക്ക പിന്തുണയ്ക്കുക തന്നെയാണ്. അത് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നു എന്ന് മാത്രം. അതിനൊപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡായ ചില നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതായത്, ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായി നിൽക്കുമ്പോൾ ഇനി ഹമാസിനെ വെടിനിർത്തൽ കരാറിലേക്ക് സന്നദ്ധരാക്കേണ്ട ചുമതല ഖത്തറിനും ഈജിപ്തിനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾക്കാണെന്ന് കൂടി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു വച്ചു. ഇതോടുകൂടി അറബ് രാജ്യങ്ങളും സമ്മർദ്ദത്തിലായി. ഇതിന് പിന്നാലെയാണ് കനത്ത ആരോപണവുമായി ഹമാസ് രംഗത്തെത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലം കഴിഞ്ഞ 10 മാസത്തിലധികമായി ഗാസയിൽ യുദ്ധം തുടരുമ്പോഴും ഇസ്രായേലിനെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന സമീപനം തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചത്. ഇടയ്ക്ക് ലോകമാധ്യമങ്ങൾ പറഞ്ഞു അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്നു. ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് താക്കീത് നൽകി. അമേരിക്ക ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവച്ചു. ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക അന്ത്യശാസനം നൽകി എന്നുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒക്കെ നൽകിയിരുന്നതാണ്. എന്നാൽ അപ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. അമേരിക്ക പരിപൂർണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നത്. ഇസ്രായേലിന് ഗാസയെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ യഥേഷ്ടം നൽകി അമേരിക്ക സഹായിക്കുന്നതും ഒരു ഘട്ടത്തിൽ തടഞ്ഞുവച്ച അതിമാരക പ്രഹരശേഷിയുള്ള 10 കണക്കിന് ഭാരമുള്ള ബോംബുകൾ പോലും പിന്നീട് വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറായി എന്നുള്ളത് അമേരിക്ക എത്രമാത്രം ഈ യുദ്ധത്തിൽ ഹമാസിനെ വെറുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഇതാ അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മത്സരിക്കുകയാണ്. ജോ ബൈഡന് സാധ്യത ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് ഒരിക്കൽ കൂടി പ്രസിഡന്റാകുമെന്നുള്ള പ്രതീതി അമേരിക്കയിൽ ഉയർന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ട്രംപ് പറഞ്ഞത് യുദ്ധം വേഗം അവസാനിപ്പിക്കണം, അപ്പോൾ ലോകമാകെ അമ്പരന്നു. എന്താണ് പറയുന്നത്? ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് കൽപ്പിക്കുകയാണോ ട്രംപ്? പിന്നീട് ട്രംപ് കൂട്ടിച്ചേർത്തു, യുദ്ധം അവസാനിപ്പിക്കുക എന്നാൽ യുദ്ധം നിർത്താനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കുക, ഹമാസിനെ തീർക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലായത്. എത്രമാത്രം ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ ട്രംപ് പിന്തുണയ്ക്കുന്നു എന്നുള്ളത്. ട്രംപ് അധികാരത്തിലെത്തുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജോ ബൈഡന്റെ മനസ്സിലും മാറ്റമുണ്ടായത്.
തടഞ്ഞുവച്ച ആയുധങ്ങൾ മുഴുവൻ വിട്ടു നൽകാനുള്ള തീരുമാനം അമേരിക്ക കൈക്കൊണ്ടു. അങ്ങനെ ആയുധങ്ങളുടെ വമ്പൻ ശേഖരം വീണ്ടും ഇസ്രായേലിൻ്റെ പക്കലേക്ക് എത്തി. ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ തുടരുകയാണ്. ഇതിനിടയിൽ രണ്ട് മൂന്ന് നിബന്ധനകളിലാണ് വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാമെന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നിലപാട്. ബന്ദികളെ വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള കരാറുമായി സഹകരിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇപ്പോഴും ഇസ്രായേൽ ആ നിലപാട് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ടാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്, വെടിനിർത്തൽ കരാറുമായി യോജിക്കാൻ അല്ലെങ്കിൽ അത് സാധ്യമാക്കാൻ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹമാസാണ്, ഹമാസിന്റെ നിലപാടാണ് നിർണായകം. അതായത് ഇസ്രായേൽ മുന്നോട്ട് വച്ച ഈ നിബന്ധന ഹമാസ് അംഗീകരിച്ചാൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യമെങ്കിലും ഒരുങ്ങും, അല്ലാത്ത പക്ഷം വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ല. ഇതിന് മറുപടിയായി ഹമാസ് പറയുന്നത്, ബന്ദികളെ ഘട്ടം ഘട്ടമായി വിട്ടയക്കാം. രണ്ടാമത്തെ കാര്യം, ഹമാസിന് മറ്റൊരു നിബന്ധനയുള്ളത്, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഗാസയിൽ നിന്നും മുഴുവൻ ഇസ്രായേലി സേനയും പിന്മാറണം. അതുപോലെ തന്നെ ഈജിപ്തും ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പൂർണ്ണമായും പിന്മാറണം. ഈ രണ്ടു കാര്യങ്ങളും നടപ്പില്ല എന്ന് ഇസ്രായേൽ ഇതിനകം വ്യക്തമാക്കി. പിന്നെ എങ്ങനെയാണ് ഒരു വെടിനിർത്തൽ സാധ്യമാവുക? അതിനുശേഷം ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു, പഴയ നിബന്ധനകളിന്മേൽ ചർച്ചകൾ സാധ്യമാകാതെ വന്നിരിക്കുന്നു, ആ ചർച്ചകൾ വിജയം കാണാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ചേർന്ന് പുതിയ വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുത്തേണ്ട നിബന്ധനകൾ ആലോചിച്ച് തീരുമാനിക്കും. ഈ ആലോചനാ യോഗങ്ങളൊക്കെ ചേർന്ന് ഇവയിലൊരു തീരുമാനമെടുത്തു വരാൻ എത്ര ദിവസം പിടിക്കുമെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാം. ആ സമയത്തേക്ക് ഗാസയെ ചുട്ടു ചാരമാക്കി കഴിഞ്ഞിരിക്കും ഇസ്രായേൽ സേന. അതാണ് ഹമാസ് പറഞ്ഞത്, ഈ വെടിനിർത്തൽ ചർച്ചകളൊക്കെ തന്നെ പ്രഹസനങ്ങളാണ്. വെടിനിർത്തൽ ഗാസയിൽ സാധ്യമാകാൻ പോകുന്നില്ല. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു തന്ത്രമാണ് വെടിനിർത്തൽ ചർച്ചകൾ. ഞങ്ങളെ ആക്രമിക്കാൻ, ഗാസയെ ആക്രമിക്കാനുള്ള ആവശ്യത്തിന് സമയം ഇസ്രായേലിന് നീട്ടി നൽകുകയാണ് ഇത്തരം ചർച്ചകളിലൂടെ അമേരിക്ക ചെയ്യുന്നത് എന്ന് ഹമാസ് ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹമാസിന് ആ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. എന്നാൽ ലോകത്തെ പല രാജ്യങ്ങൾക്കും പല മനുഷ്യർക്കും ആ തിരിച്ചറിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഹമാസിനൊടുവിൽ ആ തിരിച്ചറിവുണ്ടായിരിക്കുന്നു, നമ്മൾ ഒരു ചക്രവ്യൂഹത്തിലാണ് വീണിരിക്കുന്നത്, ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് ഇനി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, മരണമാണ് മുഖാമുഖം കാണുന്നത്, അല്ലാതെ രക്ഷപ്പെടാനുള്ള പഴുതുകളില്ല. ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന കാലത്തോളം, ബങ്കറുകൾക്കുള്ളിലേക്ക് കൂറ്റൻ ബോംബുകൾ വീഴുന്ന കാലത്തോളം നമുക്ക് ജീവനുണ്ടാകും. അതിനപ്പുറം മറ്റൊരു ഉദയം ഇനി ഹമാസിനില്ല എന്ന തിരിച്ചറിവ് ഓരോ ഹമാസ് ഭീകരവാദിക്കും ഉണ്ടായിരിക്കുന്നു. അതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോഴും പശ്ചിമേഷ്യയിലെ സന്ദർശനം കഴിഞ്ഞ് ആന്റണി ബ്ലിങ്കൻ മടങ്ങുകയാണ്. 9th തവണയാണ് യുദ്ധം ആരംഭിച്ച ശേഷം ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് എത്തുന്നത്. ഈ 9th തവണത്തെ സന്ദർശനവും ഒരു കാര്യവും നേടാനാകാതെ തിരിച്ചു പോവുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി. എന്തായാലും ഗാസയിൽ വീണ്ടും വീണ്ടും അതിരൂക്ഷമായ ആക്രമണം തുടരുന്നു. ഗാസയിലെ ഹമാസിനെതിരെ ഒരു കരുണയും ദയയും കാണിക്കില്ലെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നു. 7th ആ ദുരന്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. അതുമാത്രവുമല്ല, ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളിൽ ഇനി അധികം പേരൊന്നും ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ സേനയും കരുതുന്നില്ല. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിന് സമീപത്ത് നിന്ന് 6 ഇസ്രായേലി പൗരന്മാരുടെ മൃതശരീരങ്ങളാണ് ലഭിച്ചത്. അതിനുശേഷവും ഞങ്ങൾ ഹമാസിനോട് സന്ധി സംഭാഷണം നടത്തണമോ എന്നാണ് IDF ഒരു പ്രധാന തലവൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ജൂതരാഷ്ട്രം അതിൻ്റെ ഏറ്റവും സംഹാര താണ്ഡവമാടുകയാണ് ഗാസയിൽ. അധികം വൈകാതെ ഗാസ കത്തിച്ചാരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി വകവരുത്താനുള്ള വമ്പൻ ഓപ്പറേഷനാണിപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത്.